ഒരു രാഷ്ട്രീയ മുന്നണിയിലെ ഘടകകക്ഷിയെ തുടരണമെങ്കിൽ തങ്ങൾക്ക് ലോക്സഭയിലോ നിയമസഭയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ കൃത്യമായ സീറ്റുകളും അധികാരങ്ങളും ഒക്കെ പങ്കുവച്ച് നൽകണം എന്നതാണ് വ്യവസ്ഥയെന്ന് തോന്നും ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെ നിലപാട് കണ്ടാൽ. യു ഡി എഫിലായിരുന്നു, പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നു. ഇപ്പോഴിതാ എൽ ഡി എഫിൽ മനം മടുത്ത് വീണ്ടും യു ഡി എഫിൽ ചേക്കേറാൻ ഒരുങ്ങുകയാണ് എം വി ശ്രേയസ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി. അതെ, ആർ ജെ ഡി സംസ്ഥാന ഘടകം എൽ ഡി എഫ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി മുന്നണി വിടുന്നില്ലെങ്കിലും ആർ ജെ ഡിക്ക് ലഭിച്ച വിവിധ ബോർഡുകൾ, കോർപ്പറേഷനുകൾ ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ തിരികെ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വിഷയം എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഇത്തവണ എൽ ഡി എഫ് സീറ്റ് നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് രാഷ്ട്രീയ ജനറലിന്റെ സംസ്ഥാന നേതൃയോഗം ഇനി ഇടതുമുന്നണിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെ എൽ ഡി എഫ് സീറ്റ് വിഭജനം ഇത് ആദ്യമാണെന്നാണ് എൽ ജെ ഡിയുടെ നിലപാട്. ആർ ജെ ഡിയുമായി ഉഭയകക്ഷി ചർച്ച വേണമെന്ന് നേരത്തെ എൽ ഡി എഫ് കൺവീനറുടെ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അതിന് തയ്യാറായില്ല. മന്ത്രിസഭാ പ്രാതിനിധ്യം നിഷേധിച്ചതിന് പിന്നാലെ കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്തിരുന്ന ലോക്സഭാ സീറ്റ് കൂടി ഇപ്പോൾ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നും സ്വീകരിച്ച എല്ലാ ബോർഡ്, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ തിരിച്ചു കൊടുക്കാനാണ് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്, ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ്കുമാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ എന്നിവർ യോഗം ചേർന്നെടുത്ത തീരുമാനമാണിത്. ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനും കേരളത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് പക്ഷേ ശ്രേയസ്കുമാർ വിഭാഗം പറയുന്നുണ്ട്. എങ്കിലും തങ്ങൾക്ക് അർഹമായ ലോക്സഭാ സീറ്റ് നൽകിയില്ല എന്നതാണ് ഇപ്പോൾ അവരുടെ പരാതി. ഇതിനു മുമ്പും സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനവും നൽകിയില്ല. അപ്പോൾ നൽകിയ ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ലോക്സഭാ സീറ്റ് നിർബന്ധമായും എൽ ഡി എഫ് മുന്നണിക്കകത്ത് ആർ ജെ ഡിക്ക് നൽകാമെന്ന്. പക്ഷേ അതും പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങൾ സർക്കാർ തന്നിരിക്കുന്ന എല്ലാ ബോർഡ്, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എന്നാണ് നേതൃയോഗത്തിന്റെ തീരുമാനം. പക്ഷേ ആത്യന്തികമായി ആർ ജെ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ്കുമാറും ഒക്കെ ഇപ്പോൾ ഒരു മറുചിന്തയിലാണ്. എൽ ഡി എഫിൽ നിന്നിട്ട് ഇനി കാര്യമില്ല, അപ്പോൾ പിന്നെ യു ഡി എഫിലേക്ക് ചേക്കേറിയാലോ? അവിടെയാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. സതീശനും സുധാകരനും ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും തങ്ങൾക്ക് നൽകുകയും ചെയ്യും. എന്തായാലും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് യു ഡി എഫിലും സീറ്റ് ലഭിക്കാനിടയില്ല. കാരണം നിലവിൽ തന്നെ യു ഡി എഫിൽ സീറ്റ് ചർച്ചകൾ ആകെ അവതാളത്തിലായിരിക്കുകയാണ്.